എവരിവോൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗൈൻ ഹോളിവുഡ് മല്ലു മീഡിയ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ഡാനി ക്രെയ്ഗിൻ്റെ ഫോർത്ത് മൂവി ആയിട്ടുള്ള സ്പെക്ടർ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇതൊരു ജെയിംസ് ബോണ്ടിൻ്റെ 24th മൂവിയാണ്. ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള നോ ടൈം ടു ഡൈ എന്ന സിനിമയുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകുക. സോ നേരെ നമുക്ക് ഈ പടത്തിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അതിന് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിടത്തോളം ബെൽ ഐക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചില ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ പടം ഡയറക്റ്റ് സാമൻഡിസ് ആണ്. ആക്ച്വലി ഇതൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ജനം വരുന്നൊരു പടമാണ്. ആൻഡ് ഈ പടത്തിൽ ഡാനി ക്രെയ്ഗ്, അതുകൂടാതെ ലീഡിങ് റോളിൽ വരുന്ന ക്രിസ്റ്റോഫർ വാൾസ്, ലിയ സെയ്ഡസ്, റാഫേൽ ഫീനസ്, ഡേവിഡ് ബാറ്റ്സൺ, നവമി ഹാരിസ് ഒക്കെയാണ്. സോ ഈ പടത്തിൻ്റെ പ്ലോട്ട് പറഞ്ഞാൽ, മുൻ എം മരണത്തിന് മുമ്പ് നൽകിയ ഒരു രഹസ്യ വിവരത്തെ പിന്തുടരുന്ന സഞ്ചാരം ബോണ്ടിനെ മെക്സിക്കോയിൽ എത്തിക്കുന്നു. മാർക്കോ സ്കിയാറ എന്നൊരാളെ കണ്ടെത്തി കൊല്ലുകയാണ് ലക്ഷ്യം. സ്കിയാറയുടെ പിന്നാലെയുള്ള അന്വേഷണം ബോണ്ടിനെ റോമിൽ എത്തിക്കുന്നു. ലോകത്തെ മുഴുവൻ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഒരു രഹസ്യ സംഘടന പ്രവർത്തിക്കുന്നതായി ബോണ്ട് മനസ്സിലാക്കുന്നു. അവരുടെ രഹസ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ് അതീവ സാഹസികമായ പ്രവൃത്തിയാണ്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും M16 തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ രഹസ്യങ്ങളാണ് ബോണ്ടിന് മുമ്പിൽ വെളിപ്പെടുന്നത്. അതുതന്നെയാണ് ഇപ്പോഴത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ജെയിംസ് ബോണ്ട് പരമ്പരയിലെ 24th ചിത്രം, $300 മില്യൺ മുടക്കുള്ള ചിത്രം, ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും മുതൽ മുടക്കിയ ജെയിംസ് ബോണ്ട് ചിത്രമാണ്. ഡാനി ക്രെയ്ഗ് നായകനായ ആക്ഷനും സാഹസികതയും നിറഞ്ഞ ചിത്രത്തിൽ പതിയ ബോണ്ട് ചെരിവുകളെല്ലാം ഉണ്ട്. സോ ഈ പടത്തിൻ്റെ IMDB എന്ന് പറയുന്നത് 6.8/10 ആണ്. സോ ഒത്തിരി ആക്ഷൻ സീൻസൊക്കെ നിറഞ്ഞൊരു പടമാണിത്. ആൻഡ് എനിക്കറിയാം ഇത് 2015 ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒട്ടുമിക്കം തന്നെ കണ്ടതായിരിക്കും. സോ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റിവ്യൂ ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നി, ഈ പടം എങ്ങനെ നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് കമൻറ്റിലിടുക. ആൻഡ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.